നമസ്കാരം മാധ്യമപ്രവർത്തകനായ സഹിൻ ആൻ്റണി അദ്ദേഹം നേരത്തെ ട്വൻറ്റി ഫോർ എന്ന ഒരു ചാനലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹവും മോൻസൺ മാവുങ്കിലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മലയാളി സമൂഹത്തിന് ഈ അടുത്ത കാലത്ത് മനസ്സിലായതാണ് വിവാദമായ ചെമ്പോലത്തിട്ടൂരം എന്ന വ്യാജ നിർമ്മിതിയും പൊക്കിപ്പിടിച്ചു ശബരിമല പ്രക്ഷോഭകാലത്ത് അവർ നടത്തിയ കുത്തിത്തിരിപ്പ് പിന്നീട് ജനം മനസ്സിലാക്കിയതാണ് അതിനു മുമ്പ് തന്നെ മുട്ടിൽ മരമറി കേസിൽ മരമുറിക്കേസിൽ ആരോപണവിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ സഹായിച്ചു എന്ന പേരിലും ഈ സഹിൻ ആൻറ്റണിയുടെ പേര് കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ മൊത്തത്തിൽ പല രീതിയിൽ അത്ര ശരിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സഹിൻ ആൻ്റണി പേരെടുത്ത് തന്നെ പറയുന്നു അപ്പോൾ ആ വ്യക്തി മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരനുമായിട്ടുള്ള ബന്ധം പല തവണ പല ചിത്രങ്ങൾ വഴിയും അല്ലാതെയും മലയാളി സമൂഹം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ ഈ മോൺസൺ മാവുങ്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ ആഘോഷിക്കുന്നതും മറ്റും ചിത്രങ്ങളായും മറ്റും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പുതിയ സിനിമ മോഹൻലാലിനെ വെച്ചിട്ടാണ് ആ സിനിമ പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവുറാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദേ സഹിൻ ആൻ്റണി തന്നെയാണ് ഇവിടെ ചിലർക്കൊരു സംശയം വരുന്നത് എന്താണ് പൃഥ്വിരാജും സഹിൻ ആൻ്റണിയും തമ്മിലുള്ള അന്തർധാര ഇതിനു മുമ്പ് ഒരു പൃഥ്വിരാജ് ചിത്രത്തിൽ നമ്മൾ ഈ മഹാനെ കണ്ടിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിലുമുണ്ട് മാധ്യമപ്രവർത്തനായിട്ട് സഹിൻ ആൻറ്റണി അന്ന് പക്ഷേ ആ വ്യക്തി ആരോപണ വിധേയനൊന്നുമല്ല അദ്ദേഹം ട്വൻറ്റി ഫോറിലെ ഒരു മാധ്യമപ്രവർത്തനായിട്ട് ഇങ്ങനെ വാണ് അരളുന്ന ആ ഒരു സമയമാണത് പക്ഷേ അതിനുശേഷം ചെമ്പോലത്തെട്ടൂരം എന്ന വ്യാജ നിർമ്മിതിയുടെ പിന്നിൽ കളിച്ചത് മോൺസൺ മാവുമെങ്കിലും ഇതുപോലെ സാഹിൻ ആൻ്റണിയുമൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ മറ്റു ഒന്ന് രണ്ട് ആരോപണങ്ങൾ കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ട്വൻ്റി ഫോറിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരികയോ അതോ ട്വൻറ്റി അദ്ദേഹത്തെ പുറത്താക്കുകയോ എന്തോ ഉണ്ടായി എന്തായാലും ഇപ്പോൾ അദ്ദേഹം ട്വന്റി ഫോറിലില്ല അങ്ങനെ ഈ കേസ് പുറത്തറിഞ്ഞു ജനങ്ങളുടെ മുന്നിൽ നാറി നാണം ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ കേസ് പുറത്തറിഞ്ഞതിനു ശേഷവും തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എങ്ങനെ പൃഥ്വിരാജിന് സാധിക്കുന്നു ഇവിടെയാണ് ആ സംശയം ഉടലെടുക്കുന്നത് ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ആണെങ്കിൽ സൗഹൃദം വെച്ചിട്ടാണ് തൻ്റെ സിനിമയിൽ വേഷം കൊടുത്തത് എന്ന് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ തട്ടിപ്പുകാരനാണ് എന്ന് ജനം മനസ്സിലാക്കിയതിനു ശേഷവും താൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലെ തുടക്കത്തിൽ തന്നെ ആ വ്യക്തിയെ കാണിക്കണമെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള അന്തർധാര പലപ്പോഴും സംഖ്യകളും മറ്റുമൊക്കെ പൃഥ്വിരാജിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഇദ്ദേഹം മട്ടാഞ്ചേരി മാഫിയ എന്ന ഒരു ഗ്യാങിൻ്റെ ഇഷ്ടക്കാരനാണ് എന്നൊക്കെയാണ് ചുഡാപ്പുകൾക്ക് വേണ്ടിയിട്ടും കുഴൽ ഊതുന്ന കുട പിടിക്കുന്ന വ്യക്തി എന്നാണ് പല നിർണായക സമയത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഇടപെടലും സോഷ്യൽ മീഡിയ ഇടപെടലുകളാട്ടെ മറ്റ് മീഡിയയിലാകട്ടെ ഒന്നും വരാറില്ല പക്ഷേ എപ്പോഴൊക്കെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പറയേണ്ട ഒരു ചാൻസ് വരുമ്പോൾ അദ്ദേഹം ചാടി ചാടിക്കേറി പ്രതികരിക്കാറുണ്ട് അതിപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിലാവട്ടെ പൗരത്വ ഭേദഗതി വിഷയത്തിലാവട്ടെ അങ്ങനെ മറ്റു പലപ്പോഴും എന്നാൽ ചില കാര്യങ്ങളിലൊന്നും ഈ മഹാനെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഉദാഹരണത്തിന് വാളയാർ പെൺകുട്ടികളുടെ കേസിൽ അദ്ദേഹം ഒന്നും മിണ്ടില്ല പിന്നെ വണ്ടിപ്പെരിയാറിലെ പിരിയാറിലെ ആ പെൺകുട്ടിയുടെ കേസിലൊന്നും മിണ്ടൂല അത്തരം കാര്യങ്ങളൊന്നും മിണ്ടൂല വല്ല കത്വയോ ഉന്നാവയോ അതേപോലെയുള്ള വിഷയമാണെങ്കിൽ മുൻ ചാടിക്കേറി അഭിപ്രായം പറയുകയോ ചെയ്യും അങ്ങനെ ആകെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് ഒരു കാലത്ത് അദ്ദേഹത്തിനെ പൃഥ്വിരാജ് നിന്നൊന്നുമല്ല ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് മാറി കുറച്ച് പടങ്ങൾ ഹിറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അത് മാറി അദ്ദേഹത്തിന് നടനെന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ആ പഴയ രൂപത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോവുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ചില സംശയാസ്പദമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാട്ടായ്മക്കെയാണ് ഇപ്പോൾ തന്നെ മറ്റാരും സഹകരിപ്പിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ തൻ്റെ സിനിമയിൽ അതും തുടക്കത്തിൽ തന്നെ കാണിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് പൃഥ്വിരാജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ആളുകൾക്ക് ശരിക്കും ആ വ്യക്തിയോടൊരു അകച്ച തോന്നുന്നത് വാര്യംകുന്നത്ത് അഹമ്മദ് ഖാജി എന്ന നരാതമനെ വെളുപ്പിച്ച് ഒരു സിനിമ എടുക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് കൂടി ഓർക്കണം പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്ന സത്യം അത് അത്രമാത്രം എതിർപ്പ് ആ സിനിമാ സംരംഭം ഏറ്റുവാങ്ങിയത് കൊണ്ട് മാത്രമാണ് എന്നിട്ടും പാഠം പഠിക്കാതെ സഹിൻ ആൻ്റണിയെ പോലെ ഒരു തട്ടിപ്പുകാരനെ വീണ്ടും തൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് സന്ദേശമാണ് പൃഥ്വിരാജനെ പോലെയുള്ള ഒരാൾ കൊടുക്കുന്നത് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും വെബ് ഡെസ്ക് തത്വമൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്ത്വ് ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ